2015 ഒക്ടോബർ 15 ടൈം റേഡിയോ എക്സ്ക്ലൂസീവ്. ഇന്ന് കലാം ദിനം. ലോകത്തിന് പ്രിയങ്കരനായ ശാസ്ത്രജ്ഞനും നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതിയുമായ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണിന്ന്. ഈ ദിനത്തിൽ ടൈം റേഡിയോ അവതരിപ്പിക്കുന്നത് കലാമിനെ പോലെ ശാസ്ത്രത്തെ മാത്രം സ്നേഹിച്ച് ശാസ്ത്രത്തിനായി തന്റെ ജീവിതം ഉഴിഞ്ഞുവച്ചിരിക്കുന്ന മറ്റൊരാളെയാണ്. മലപ്പുറം തിരൂർ വയലത്തൂരിലെ T. അലി എന്ന പ്രാദേശിക ശാസ്ത്രജ്ഞൻ. ലാഭേച്ഛയൊന്നുമില്ലാതെ, രാപ്പകലില്ലാതെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കായും അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുവാനുമായി 24 മണിക്കൂറും പരിശ്രമിക്കുന്ന സാധാരണക്കാരനായ T. അലി പക്ഷേ നാട്ടുകാർക്കിടയിൽ ഭ്രാന്തനായാണ് അറിയപ്പെടുന്നത്. ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റിയത് ഇന്ന് ഞാനത് അനവധി കുട്ടികൾക്ക് എന്നാൽ അറിയുന്ന കഴിവുകൾ അറിയുന്ന കഴിവുകളെല്ലാം കൊടുത്ത് ഒരുപാട് കുട്ടികളെ ഞാൻ ശാസ്ത്രപരമായ പുരോഗതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 5000 ഈ ബുക്കുകളെ സംബന്ധിച്ചിട്ട് ഈ നാട്ടുകാർ ഉണക്കൽ മുതിയം കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു വിഷമം പിടിച്ചൊരു വാക്കാണ് ഉണ്ടായത്. ചെറിയ കുട്ടികൾ അത് ഗൗനിക്കാതെ തന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള 19 സെന്റ് സ്ഥലത്തെ റിസർച്ച് സെന്റർ എന്ന പരീക്ഷണശാലയിൽ രാവും പകലും പുത്തൻ കണ്ടുപിടുത്തങ്ങൾക്കായി ചിലവിടുന്നു. വൈകുന്നേരങ്ങളിൽ തന്റെ അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുവാനുള്ള ട്യൂഷൻ സെന്ററായി മാറും റിസർച്ച് സെന്റർ. കുട്ടിക്കാലത്ത് ആകാശത്തെ ചന്ദ്രനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ച് വ്യക്തമായി മറുപടി നൽകുവാൻ കഴിയാത്ത അധ്യാപകൻ ചൂരൽ കൊണ്ട് സംശയമുനയൊടിച്ചപ്പോൾ 5ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നതാണ് ഈ ശാസ്ത്ര കുതുകിക്ക്. ഞാൻ സ്കൂളിലെത്തുകയും സ്കൂൾ ചേർത്തിയപ്പോൾ ആദ്യമായി 2ാം ക്ലാസ്സിൽ നിന്ന് സാറിനോട് ചോദിച്ച ചോദ്യം, ചന്ദ്രൻ പകുതി എവിടെയാണ് പോകുന്നത് എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. ആ ചോദ്യം ഞാൻ 5ാം ക്ലാസ് വരെ ചോദിച്ചുകൊണ്ട് 5ാം ക്ലാസ്സിൽ നിന്ന് എന്നോട് അത് ഞങ്ങൾക്കത് അറിയില്ല, അത് എവിടെ പോകുന്നതെന്ന് അറിയില്ല എന്ന് പറയുകയും ചെയ്തു. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിന് പഠിപ്പിക്കാൻ കഴിയാത്ത നിങ്ങളെ കൂടുതൽ പഠിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഒരേ പോരല്ല കുട്ടിയോട്. എന്നാലും തന്റെ അന്വേഷണം സ്വന്തം നിലയ്ക്ക് തുടർന്നു. മികച്ച വായനയിലൂടെ കൂടുതൽ അറിവുകൾ നേടി, ഒട്ടേറെ കണ്ടുപിടുത്തങ്ങളും. ഒടുവിൽ വിദ്യാർത്ഥികൾക്കായി പാഴ്വസ്തുക്കൾ കൊണ്ട് മൈക്രോസ്കോപ്പാണ് പുതു കണ്ടുപിടുത്ത പട്ടികയിൽ. വെറും 1500 രൂപയ്ക്ക് മൈക്രോസ്കോപ്പ് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കാമെന്ന് അലി പറയുന്നു. സാമ്പത്തികമായി ഏതെങ്കിലും കമ്പനികൾ മുന്നോട്ട് വരണം. താൻ ആരാധിക്കുന്ന APJ അബ്ദുൽ കലാമുമായുള്ള കൂടിക്കാഴ്ചയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷമെന്ന് അലി പറയുന്നു. തന്റെ റിസർച്ച് സെന്ററിലേക്ക് വരുത്തണമെന്ന ആഗ്രഹം നടക്കാത്ത സങ്കടവും വാക്കുകളിൽ. എന്നാൽ കലം തനിക്കയച്ച കത്തുകൾ പൊന്നുപോലെ സൂക്ഷിച്ചതാണെങ്കിലും ചോർന്നൊലിക്കുന്ന റിസർച്ച് കെട്ടിടം ചിലത് നാശമാക്കി. ലോക പരീക്ഷണശാലയായ നാസയുമായി ചില സംശയ ദൂരീകരണത്തിനായി അലി ബന്ധപ്പെടാറുണ്ട്. ഭൂമിയെക്കുറിച്ചും വാനനിരീക്ഷണത്തിനായും ചില ഉപകരണങ്ങൾ അലി സ്വന്തമായി ഒരുക്കി. ഓഫ് ദ വേൾഡ്, ഈ ഓപ്ഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ എല്ലാവരും എത്താപ്പതെന്ന് ചോദിക്കും. അപ്പൊ ഈ ഓപ്ഷൻ ഓഫ് ദ വേൾഡ് ഓപ്ഷൻ ഉണ്ടാകുന്ന ഇപ്പൊ സാധാരണ പഠിക്കുന്ന കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ തിന്നിട്ട്. കൂടാതെ അപൂർവ ഇനം വിവിധ തരം മണ്ണുകൾ അലിയുടെ ശേഖരത്തിലുണ്ട്. മണ്ണ് കണ്ട ഉറവിടം പക്ഷേ അലി വെളിപ്പെടുത്തില്ല. അവിടേക്ക് മണ്ണ് മാഫിയെ കുതിക്കുമെന്നാണ് അലിയുടെ പക്ഷം. തികച്ചും നിസ്വാർത്ഥമായി തൊഴിലൊന്നുമില്ലാതെ പുത്തൻ കണ്ടെത്തലുകൾക്കായി അലയുന്ന മനസ്സിന് സംശയം തേടിയെത്തുന്ന വിദ്യാർത്ഥികൾ നൽകുന്ന നിസാര സംഭാവനകൾ മാത്രമാണ് ഏക ജീവിതമാർഗം. ഭാര്യയും 4 കുട്ടികളുമുള്ള കുടുംബമുണ്ടെങ്കിലും അലി പൂർണ്ണ സമയവും തന്റെ പരീക്ഷണശാലയിലായിരിക്കും. ശാസ്ത്രമേളകൾക്ക് പരിസര വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് യന്ത്ര സാമഗ്രികൾ ഒരുക്കി നൽകുന്നതും അലിയാണ്. ചായയും കൊടുക്കും, ചോറും കൊടുക്കും. ആൾക്കാർ ഇതൊക്കെ ഒരു ഭ്രാന്തൻ ഐഡിയ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ്. ആരാധന പോലെ തന്നെ മുടിയും പ്രകൃതവും കലാമിനെ പോലെ തന്നെയാണ്. കലാമിനോടുള്ള സ്നേഹം തനിക്ക് രൂപസാദൃശ്യം കൊണ്ട് ആളുകൾ നൽകാറുണ്ടെന്നും അലി പറയുന്നു. അലിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുവാൻ നാട്ടുകാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. നിസ്വാർത്ഥ സേവകന് നേരെയുള്ള ഭ്രാന്തൻ വിളി മാറ്റുവാൻ. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞ ഗലീലിയോക്കും ലഭിച്ചതാണല്ലോ ഭ്രാന്തന്റെ തടവറ. കലാം ദിനത്തിൽ ഔപചാരികതയുടെ പട്ടങ്ങളൊന്നുമില്ലാത്ത മലപ്പുറത്തിന്റെ ഈ കലാമിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് ടൈം റേഡിയോയും അലി വയലത്തൂരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു.